ആ അതായത് ഇവരെ എന്നെ കോളേജിൽ നിന്ന് ഇറക്കി വിട്ടു. എന്നെ മാത്രമല്ല മൂന്നാല് പേരെ ഇറക്കി വിട്ടു, സിനിമ എടുത്തതിനെ ഇറക്കി വിട്ടത്. അപ്പം ഇപ്പം സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചങ്ങനാശ്ശേരി. പിന്നീട് അവിടുത്തെ റേഡിയോയിലെ ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചത്. അവിടുത്തെ പഠനം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നല്ല രീതിയിലുള്ള പഠനം, അവിടെ നല്ല ഫാക്കൽറ്റിയാണ് അവിടുത്തെ, എല്ലാം നല്ലതായിരുന്നു വന്നിട്ട്. പക്ഷേ എന്നെ ഇറക്കി വിട്ടത് മാത്രം ശരിയായില്ല, അവിടെ ഇരിക്കുന്ന മണ്ടന്മാരായതുകൊണ്ടാണ് എന്നെ ഇറക്കി വിട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അത് അവർ ടെലികാസ്റ്റ് ചെയ്തില്ല ഈ പറഞ്ഞത്, അത് കട്ട് ചെയ്തിട്ട് ബാക്കി ചെയ്തു. അപ്പൊ ഇവന്റെയൊക്കെ എന്ത് രാഷ്ട്രീയമാണ്, ഇവന്മാരൊക്കെ എന്നാണ് ഈ മുമ്പോട്ട് വെക്കുന്നത്. ചങ്ങനാശ്ശേരിയിലെ മറ്റേ ഇതാ മറ്റേ സഭയുടെ വലിയ പ്രസ്ഥാനമാണ്. എന്നാ ഇവന്മാരോടൊക്കെ എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇനിയെങ്കിലും നന്നാകാൻ ശ്രമിക്കൂ. ഇനിയെങ്കിലും അവിടുന്ന് മാത്രമല്ല, ഒരു സ്കൂളിൽ നിന്ന് കുട്ടികൾ ഇറക്കി വിടേണ്ട ഗതികേട് വരാത്ത. കുട്ടികൾ തെറ്റ് ചെയ്താൽ അത് തിരുത്തപ്പെടാനും അത് കറക്റ്റ് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലമാണ് വിദ്യാലയങ്ങളും അധ്യാപകരും എന്നൊക്കെ പറയുന്നത്. ഈ അധ്യാപകനായിട്ടും പ്രിൻസിപ്പൽമാരായിട്ടും പോലീസിൻ്റെ തലപ്പത്തും എല്ലാ ഭരണകൂടത്തിൻ്റെ ഇടയിൽ ഇത് കൂട്ടം സാധനങ്ങളായിരിക്കുന്നത്. ഏത് നമ്മുടെ സിനിമയിലെ പിന്നെ അച്ഛനെ പോലെയും സുരാജിനെ പോലെയും അമ്മായിമാരെ പോലെയൊക്കെ ഉള്ളിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായത്. അപ്പം ഈ ഇതൊക്കെ എന്താ പറയുക, വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് കറക്റ്റ് ചെയ്യാനുള്ളൊരു സ്ഥലമായിട്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അത് ഒരു ഇന്ന തെറ്റുകൾ നീ ചെയ്തു, നിന്നെ ഇറക്കി വിടുന്നേരം എന്നെ അവിടെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ഇപ്പം എങ്ങനെയായിരിക്കും ആ സ്ഥാപനത്തെക്കുറിച്ച് പറയാൻ ആലോചിച്ച് നോക്കി. എന്നും സ്നേഹത്തോടെ ഓർക്കാൻ പറ്റുന്ന ഒരു ഓർമ്മയായിട്ട് എൻ്റെ മനസ്സിൽ നിന്നേനെ. അന്ന് ഇറക്കി വിട്ട അതാ അധ്യാപകർ ഇപ്പം ചെന്നപ്പം അവിടെ അധ്യാപകരൊന്നും ഇറക്കി വിടാൻ കൂടുതൽ നിന്നിട്ടില്ല. ഈ മാനേജ്മെൻറ്റ്, ഈ പള്ളിയിലെ അച്ഛന്മാരുണ്ടല്ലോ, അമ്മാരുടെ ഒരു തീരുമാനമായിരുന്നു. അതിനെക്കുറിച്ചൊന്നും നമുക്ക് സംസാരിച്ച് വേണ്ട. അതെ, അധ്യാപകരൊക്കെ അവിടുത്തെ അധ്യാപകരാണ് നമുക്ക് സിനിമയുടെ ഏറ്റവും നല്ല കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കവിയൂർ ശിവപ്രസാദ് സാർ അവിടുത്തെ അധ്യാപകനാണ്, ജോൺ ശങ്കരമംഗലം അവിടുത്തെ അധ്യാപകനാണ്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹമൊക്കെ ഈ ഇറക്കിയ ഉടനെ സപ്പോർട്ട് ചെയ്തു, അതിനോടൊന്നും യോജിക്കാൻ പറ്റുന്നില്ല. പക്ഷേ സിനിമയെക്കുറിച്ച് നല്ല അറിവ് പകർന്നു തന്നിട്ടുണ്ട്. അത് അവിടുത്തെ പല അധ്യാപകരും ഇതിനെതിരെയൊക്കെ സംസാരിച്ച് നോക്കിയിട്ടുണ്ട്. ശിവപ്രസാദ് സാറ്, ആശ എന്ന് പറഞ്ഞൊരു മാഡം ഉണ്ടായിരുന്നു, അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ ഇതാണ് തീരുമാനങ്ങൾ എടുക്കുന്ന യുവമാരാണ്, ഈ ലോഹ ഇട്ടവന്മാരാണ്. ഓക്കെ, നമുക്കത് മാറി നമുക്ക് സിനിമയിലേക്ക് തന്നെ വരാം.